താൽക്കാലിക ജോലികൾക്ക് വേണ്ടിയോ ഈ ഭൂമിയിൽ കുറച്ചു കുറച്ച് നന്മകൾക്ക് വേണ്ടിയോ ആണ് നിങ്ങൾ ഈ സഭകളിൽ കെട്ടിക്കിടക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇട്ടച്ച് പോകേണ്ടതായി വരും. വിശുദ്ധീകരിച്ചത് കത്തോലിക്ക പുരോഹിതരാണ്. അപ്പൊ ബൈബിൾ ഇവർ സൂക്ഷിച്ചു വെച്ചാൽ, ബൈബിൾ അടിസ്ഥാനമാക്കി നിലനിർത്തിയാൽ ഇവർക്ക് ഇതൊന്നും വിശുദ്ധീകരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇവർ ആദ്യമേ ബൈബിളിനെ പുറംകാല് കൊണ്ട് തട്ടിയത്. ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി കത്തോലിക്ക സഭയുടെയും പെന്തക്കോസ്റ്റ് സഭയുടെയും ഉപദേശങ്ങൾ തമ്മിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഗതം ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം ശരിയാണ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കുവാനുള്ള ശ്രമം കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും കൃത്യമായും ഉണ്ടാകുന്നുണ്ട്. അതിലെല്ലാവരും മുൻപിലേക്ക് വച്ച ഒരു കാര്യം, സത്യത്തിനെ എതിർത്തയാൾക്കാർ ബൈബിൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ തെറ്റായ ഒരു പ്രചരണമാണ്. മറുനാടൻ മലയാളിയാണ് അതിനെ വളരെ വ്യാപകമായ നിലയിൽ എതിർത്തത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് കേട്ടു, ബൈബിളിൽ യേശു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് വാസ്തവത്തിൽ പ്രസക്തമല്ല. കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ വിശദീകരണം പറഞ്ഞിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും എന്ന് പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ അനേകം അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഉലകത്തിൽ എവിടെ അത്ഭുതം നടന്നാലും അതിനെ ദൈവീകമായി നമുക്ക് കണക്ക് കൂട്ടാനാവില്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന അത്ഭുതമാണോ വ്യാജാത്മാവിനാൽ നടക്കുന്ന അത്ഭുതമാണോ എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് വച്ചത്. പക്ഷെ മറുനാടൻ മലയാളി വച്ചത് അതല്ല. അദ്ദേഹം പറഞ്ഞത് ജനത്തെ കബളിപ്പിക്കുന്ന ശുശ്രൂഷ നടപടികൾ, ടെലിവിഷൻ പ്രോഗ്രാം എന്നും അതൊന്നും ഇതൊന്നും ഒക്കെ പറഞ്ഞ് ആൾക്കാരിൽ നിന്ന് കാശ് വസൂലാക്കുന്ന പരിപാടിയാണ്. അതൊരു സാമൂഹിക തിന്മയായതുകൊണ്ട് വാസ്തവത്തിൽ ആ ഒരു കാര്യത്തെയാണ് കൂടുതൽ മറുനാടൻ മലയാളി ഫോക്കസ് ചെയ്തത്. സുഗതൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ വചനപ്രകാരമുള്ളതല്ല എന്നതാണ് ഞങ്ങൾ സ്ഥാപിച്ചതും. അതിനെ തിരുത്തുവാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടുമില്ല. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇത് വചനപ്രകാരമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അനേകം അമ്പലങ്ങളിൽ ഈ അത്ഭുതം നടക്കുന്നുണ്ട്. ഞാൻ മറ്റു പല പേരുകളും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ മതങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിലല്ല അത്ഭുതം നടക്കുന്നത് എങ്കിൽ അത് കർത്താവിൻ്റെ പേരിൽ ചെയ്യുന്നത് അബദ്ധമാണ്. അത് ചെയ്യുന്നത് കൊണ്ട് ആൾക്കാരെ ക്രിസ്തുവിങ്കിലേക്കല്ല നയിക്കുന്നത്, ആൾക്കാരെ നരകത്തിലേക്ക് തന്നെയാണ്. യേശു ക്രിസ്തു അത്ഭുതം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനൊരു ടാർഗറ്റ് കർത്താവിനുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതല്ല. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കത്തോലിക്ക ദൈവാലയത്തിനകത്ത് ശിവലിംഗം ഇരിക്കുന്ന കാര്യം. ചിലർ പറയുന്നത് കേട്ടു, ശിവലിംഗം വെക്കുന്നതിന് എന്താണ് കുഴപ്പം? കാരണം നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മതവീക്ഷണങ്ങൾ ഉള്ളവരിരിക്കുന്നത് കൊണ്ട് അവർക്കതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നതിന് തെറ്റില്ല. പക്ഷെ കത്തോലിക്ക സഭ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് എന്ന് വരികിൽ, ജനത്തെ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് വരികിൽ ശിവലിംഗം അവർക്ക് വെക്കാനാവില്ല. ശിവലിംഗം എന്നല്ല, ഒരു വിഗ്രഹവും അവർക്ക് ദൈവാലയത്തിനകത്ത് വെക്കാൻ ആവില്ല. അപ്പോൾ അക്കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത്. ഇന്ന് ഞാൻ അതുപോലുള്ള മറ്റൊരു അനാചാരത്തെയാണ് അനാച്ഛാദനം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എന്നെ ചിലർ വിളിച്ചിട്ട് ചോദിച്ചു, കത്തോലിക്ക സഭയിലുള്ള എല്ലാവരും കത്തോലിക്ക സഭ മോശമാണ് എന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്നതിലൂടെ കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസ്റ്റിലേക്ക് വരണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. കത്തോലിക്ക സഭയിലുള്ള ആൾക്കാർ കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസ്റ്റിലേക്ക് വരിക എന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. അതല്ല പ്രശ്നം. ആദ്യത്തെ പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഈ സഭയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് കത്തോലിക്കയിലായിക്കോട്ടെ പെന്തക്കോസ്റ്റിലായിക്കോട്ടെ, നിത്യജീവൻ പ്രാപിക്കുക, സ്വർഗരാജ്യത്തിൽ പോവുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ നമുക്കുള്ള ഏക ഭരണഘടന എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിത്യരാജ്യത്തിൽ ചെല്ലുക സാധിക്കുകയുള്ളൂ. പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം CSI കാരനാണ്. അപ്പോൾ CSI ചർച്ചിൽ അദ്ദേഹം പോകും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ജോബി, ഞാൻ ചർച്ചിൽ പോകുന്നത് സമൂഹത്തിലൊരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾക്കാരുമായിട്ടൊരു ബന്ധമുണ്ടാവുക, അതിനുവേണ്ടി ഞാൻ ഞായറാഴ്ച ചർച്ചിൽ പോകും. അപ്പോൾ അദ്ദേഹം മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ചെയ്തു. ചർച്ചിലൊക്കെ പോയി അവസാനം അദ്ദേഹത്തെ ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കുകയാണ് ഉണ്ടായത്. അതെന്തെങ്കിലും ആയിക്കൊണ്ടു പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം,
നമ്മൾ ആരാധനയ്ക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്താണ്? കത്തോലിക്ക സഭയിൽ ആരാധനയ്ക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം ഒരു സാമൂഹിക ബന്ധം കിട്ടാനാണെങ്കിൽ നല്ല കാര്യമാണ്. ലോകവ്യാപകമായുള്ളൊരു വലിയ സംഘടനയുടെ ഭാഗമാണ് നമ്മൾ എന്ന് പറയാനാണെങ്കിലും തരക്കേടില്ല. ഇനി ആ സഭയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള കുറച്ച് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്, സംവരണവും അതിനോട് ചുറ്റിപ്പറ്റി കുറച്ചധികം ആനുകൂല്യങ്ങളുണ്ട്, അതുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സഭ ഏറ്റവും ബെറ്ററാണ്. പക്ഷെ സ്വർഗരാജ്യത്തിൽ പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ബെറ്റർ എന്ന് പറയുന്നത് ബൈബിൾ പ്രകാരം നമ്മൾ ജീവിക്കുന്നതാണ്. അത് പെന്തക്കോസ്ത് അതിനു വേണ്ടി നിലനിന്ന ഒരു ഗ്രൂപ്പാണ് വചനപ്രകാരം നിലനിൽക്കുവാൻ. പക്ഷെ ഇന്ന് പെന്തക്കോസ്റ്റിനകത്തും തരക്കേടില്ലാത്ത നിലയിൽ മൂല്യച്യുതികൾ സംഭവിച്ചിരിക്കുന്നു, വചനവിരുദ്ധമായവകൾ നടമാടുകയാണ്. അതിനെ കൃത്യമായി ഇതിനകത്തുള്ളവർ തന്നെ എതിർക്കുന്നുണ്ട്, അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുകയും ആ റിലത്തിൽ നിന്ന് പുറത്തോട്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്താകപ്പെട്ട ഒരാളാണ് സജിത്ത് കണ്ണൂർ എന്ന് പറയുന്നത്. സജിത്ത് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എന്നെ അസംബ്ലി സബോർഡിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ഐ പി സിയിൽ നിന്ന് പുറത്താക്കിയതായി ഒരു സർക്കുലർ അവർ ഇറക്കിയിട്ടുള്ളതല്ലാതെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഈ പെന്തക്കോസ്റ്റിൻ്റെ ഒരു രീതി പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ ചെയ്യുന്നത് പോലെ ഒരു സർക്കുലർ ഇറക്കി പുറത്താക്കുക അല്ല. കാരണം ഈ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സംഘടനകളാണ്, കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളാണ്. എല്ലാവരും ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. പരിശുദ്ധാത്മ നിറവിൽ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നു, അതാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് വേദി കൊടുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വേദികൾ എല്ലാം ക്യാൻസൽ ചെയ്യും. വേദികൾ ക്യാൻസൽ ആയാൽ പിന്നെ ഇവരുടെ കച്ചവടം നടക്കാതെ വരും. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വലിയ സംഘടനകളായ ഐ പി സി, അസംബ്ലീസ് ഓഫ് ഗോഡൊക്കെ ഇപ്പറഞ്ഞതുപോലെ ചിലപ്പോൾ നിവർത്തികേടുണ്ടെങ്കിൽ ഒരു സർക്കുലർ ഇറക്കിയെന്ന് വന്നേക്കാം. അങ്ങനെ ഐ പി സി സംഘടന ഒരു സർക്കുലർ ഇറക്കിയിരുന്നു സജിത്തിന്റെ പേരിൽ. മറ്റാരും ഇറക്കിയില്ല, ഇറക്കേണ്ടത് ആവശ്യമില്ല, മറ്റാരും മീറ്റിംഗിന് വിളിക്കില്ല. ആ ഒരു കണ്ടീഷൻ വന്നപ്പോഴാണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പിലേക്കും പിന്നെ അവിടെ നിന്ന് കാത്തലിക്കിലേക്കും പോകുന്നത്. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, അപ്പോൾ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നാൽ സ്വർഗരാജ്യത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ പറയാനാവില്ല. കാരണം വചനവിരുദ്ധമായി ജീവിക്കുന്ന അനേകം പെന്തക്കോസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് വചനപ്രകാരം ജീവിച്ചാൽ നിശ്ചിതയിൽ പോകാനുള്ള എല്ലാ വഴികളും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാത്തലിക്കിൽ അതില്ല എന്ന് ഞാൻ എടുത്തു പറയുവാനുള്ള കാരണം, ഒന്ന്, ഈ വചനം ഇവരുടെ സ്വൈരവികാരത്തിന് തടസ്സമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ ആദ്യം കത്തോലിക്ക പുരോഹിതന്മാർ ചെയ്തൊരു പരിപാടി വചനത്തെ, തിരുവെഴുത്തിനെ ഒരു രണ്ടാമത്തെ കാര്യമാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ രാജ്യം നമുക്കറിയാം ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏത് മതത്തിലും വിശ്വസിക്കാം, മതത്തിലെ നിയമങ്ങൾ നമുക്ക് വിശ്വസിക്കാം, മതത്തിലെ നിയമങ്ങൾ നടപ്പിലാക്കാൻ വരുമ്പോൾ ഭരണഘടന അതിനെ ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ അത് നടപ്പിലാക്കാനാവില്ല. അപ്പോൾ എപ്പോഴും ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് ഭരണഘടനയാണ്. പക്ഷേ ഇവിടെ ശരീരത്ത് നിയമങ്ങൾ കൊണ്ടുവരുവാൻ ഇസ്ലാം ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ മനുസ്മൃതിയിലെ നിയമങ്ങൾ കൊണ്ടുവരുവാൻ ഹിന്ദുക്കൾ ശ്രമിക്കുന്നുണ്ട്, ബൈബിളിലെ നിയമം കൊണ്ടുവരുവാൻ ക്രിസ്ത്യാനി ശ്രമിച്ചാലും തെറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലെ ഈ ബൈബിൾ നിയമം എവിടെ പോയാലും വരത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടനയുടെ വിരോധമായിട്ട് വിശുദ്ധ വേദപുസ്തകം ഒരിക്കലും വരില്ല. പക്ഷേ ശരീരത്ത് നിയമം കൊണ്ടുവന്നാൽ നമ്മുടെ ഭരണഘടന മാറ്റേണ്ടി വരും, ഭരണഘടന അനുസരിക്കാനാവില്ല. മനുസ്മൃതി കൊണ്ടുവന്നാലും ഭരണഘടന അനുസരിക്കാനാവില്ല. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇവരീ പറയുന്ന നിയമങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കുവാൻ കഴിയില്ലാതെ വണ്ണം ഇവരുടെ സ്വൈരവികാരത്തിന് തടസ്സമെന്ന് പറയുന്നത് ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് നീക്കം വരുത്തിയാൽ ഇവരുടെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം. പക്ഷേ അതിനും തൽക്കാലം നിവർത്തിയില്ലാത്തൊരു കണ്ടീഷനിൽ ഈ ജാതികളെല്ലാം നിലനിൽക്കുകയാണ്. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകം, കർത്താവിൻ്റെ രാജ്യത്തിൽ ചെന്നെത്തുവാനുള്ള ദൈവജനം, ലോകത്തിലെക്കാലത്തും എല്ലായിടത്തുമുള്ള എല്ലാവർക്കുമുള്ള ഏക കോൺസ്റ്റിറ്റ്യൂഷൻ ഈ വിശുദ്ധ വേദപുസ്തകമാണ്. ഇതിൽ നിന്ന് ഇടംബലം തിരിയാൻ നമുക്ക് ആർക്കും ആവില്ല എന്നിരിക്കെ ഇത് കവർ ചെയ്ത് അപ്പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് കത്തോലിക്ക പുരോഹിതന്മാർ ഈ തിരുവെഴുത്തിനെ രണ്ടാം സ്ഥാനം കൊടുക്കുകയും പാരമ്പര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് തിരുവെഴുത്ത് പതിയെ മാറുകയും തിരുവെഴുത്ത് ഇവരുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ തിരുവെഴുത്ത് ആവശ്യപ്പെടാത്ത, തിരുവെഴുത്തും നിരോധിച്ചിരിക്കുന്ന പലതും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നു. അതിലൊന്നാണ് വിഗ്രഹാരാധന, പിന്നെ പുണ്യാളന്മാരെ പ്രാർത്ഥന. ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഇന്ന് മധ്യസ്ഥന്മാരെ കൊണ്ട് കാലുമുട്ടി നടക്കാൻ മേലാത്ത നിലയിൽ കത്തോലിക്ക സഭ
അധപ്പതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവകളെല്ലാം ശുദ്ധീകരിക്കുവാൻ വചനാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്നാൽ മതി, അല്ലാതെ കത്തോലിക്ക സഭയ്ക്കൊരു പ്രശ്നവുമില്ല. പിന്നെ എന്താ പ്രശ്നം? വിശുദ്ധ വേദപുസ്തകം നിരസിക്കുന്നത് പാടില്ലെന്ന് പറയുന്നത് സകലത്തിനും സഭയ്ക്കകത്ത് സ്ഥാനം കൊടുത്തിരിക്കുന്നു. വചനം നിർബന്ധപൂർവം നിത്യജീവനെ പ്രാപിക്കാൻ ആവശ്യമെന്ന് പറയുന്നത് വീണ്ടും ജനനമായാലും മാനസാന്തരമായാലും വിശുദ്ധ ജീവിതമായാലും പരിശുദ്ധാത്മാഭിഷേകമായാലും സ്നാനമായാലും കൃപാവരങ്ങളായാലും ഇവകളെ ഒന്നിനെയും കത്തോലിക്ക സഭ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ കത്തോലിക്ക സഭ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ സോഷ്യൽ വർക്കാണ്, ഇതൊന്നും ബൈബിൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളേ അല്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയേണ്ടത് കുറേ സോഷ്യൽ വർക്ക് ചെയ്തത് കൊണ്ടോ സമൂഹത്തിൽ കുറേ പേർക്ക് ജോലി കൊടുത്തത് കൊണ്ടോ ഒന്നും സ്വർഗരാജ്യത്തിലെത്തുക സാധ്യമല്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ എത്തുകയാണ് ഉദ്ദേശമെങ്കിൽ യു ക്യാൻ ക്യാരി ഓൺ, ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, ദൈവസഭയ്ക്കകത്ത് ശിവലിംഗം കൊണ്ട് വെക്കുകയാണ്. എന്തിനാണത് വെച്ചത്? ചുറ്റുപാടുമുള്ള ആൾക്കാരെ സഭയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി. ഇത് തന്നെയാണ് കത്തോലിക്ക സഭയുടെ അപജയം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ വേദപുസ്തകം ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ദുരുപദേശത്തിന് കടക്കാനാവില്ല. അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും സൂപ്പർസ്റ്റീഷ്യൻസിനും ഒന്നിനും ഇതിനകത്തേക്ക് കടക്കാനാവില്ല. കാരണം ഇതൊരു വേലിയായി, തിരുവെഴുത്തൊരു വേലിയായി, തിരുവെഴുത്തൊരു ആൻറ്റിവൈറസായി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവറ്റകൾക്കൊന്നും ദൈവസഭയിലേക്ക് കടക്കാൻ ആവില്ല. പക്ഷേ പുരോഹിതന്മാരിലൂടെ പിശാച് ചെയ്തത് ആദ്യം ഈ ആൻറ്റിവൈറസിനെ അൺഇൻസ്റ്റോൾ ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഇനാക്റ്റീവാക്കി. അങ്ങനെ തിരുവെഴുത്തിനെ കത്തോലിക്ക സഭയിൽ ഇന്നാക്റ്റീവാക്കി നിർത്തിയിട്ട് ഇവർ ഫിലോസഫികൾ സഭയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ പി ജിയും എം ഫിലും ഫിലോസഫി പഠിച്ചയാളാണ്. അപ്പോൾ ഈ ഫിലോസഫികൾ, ഉലകത്തിലെ എല്ലാ മിടുക്കന്മാരുടെയും ഫിലോസഫികൾ, അതിൽ ഓരോ സ്പൂണ് തിരുവെഴുത്തുമിട്ട് ചാലിച്ച് ജനങ്ങൾക്ക് കൊടുത്തിട്ട് ജനങ്ങളെ ഇവർ കബളിപ്പിക്കുവാൻ തുടങ്ങി. അടുത്ത് ജനത്തെ ആകർഷിക്കുവാൻ വേണ്ടി എല്ലാ രാജ്യത്തും ഇവർ എല്ലാ വൃത്തികേടുകളും ചെയ്യാൻ തുടങ്ങി. ഓരോ രാജ്യത്തെ എന്താണോ ഇഷ്ടം ആ ജനത്തിന് ഇഷ്ടപ്പെട്ട പാപത്തെ ഇവർ വിശുദ്ധീകരിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ശിവലിംഗാരാധനക്കാരായ അയൽവാസികളെ ദൈവസഭയിലേക്ക് അംഗങ്ങളായി കൊണ്ടുവരുവാൻ തിരുവോസ്തി വെക്കുന്ന രൂപം തന്നെ ശിവലിംഗമാക്കി മാറ്റുകയാണ്. എത്ര വലിയ കള്ളത്തരമാണ് അതിലൂടെ ഈ പുരോഹിതന്മാർ ചെയ്തു വെക്കുന്നത്! ഇങ്ങനെ തന്നെയാണ് ഇവർ ലോകത്തിലെ സകല വ്യാജമതങ്ങളിൽ നിന്നും സകല പൈശാചിക ആചാരങ്ങളിൽ നിന്നും ജനത്തെ കൂട്ടത്തോടെ ദൈവസഭയുടെ ഭാഗമാക്കേണ്ടതിന് വേണ്ടി അവരുടെ ആചാരങ്ങളും അവരുടെ ഉത്സവങ്ങളും അതേ രീതിയിൽ ക്രൈസ്തവവൽക്കരിച്ചു. അങ്ങനെയാണ് ഈ പറഞ്ഞ ഈസ്റ്റർ, ദുഃഖവെള്ളി, ക്രിസ്മസ്, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പരാമർശിച്ചിട്ടില്ലാത്ത സകല ആചാരങ്ങളും ഈ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടത് ഈ പുരോഹിതന്മാരുടെ ഉടായിപ്പാണ്. അതിലൊന്ന്, ഏഷ്യാനെറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് കൗതുക ലോകം എന്ന പരിപാടിയിൽ കാണിച്ച ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അത് ഒളീവിയ എന്ന സ്ഥലത്ത് അവിടെയുള്ള ആൾക്കാർ മരിച്ച ആൾക്കാരെ ഓർക്കുന്നതിന് വേണ്ടി ആണ്ടിലൊരിക്കൽ അവരുടെ തലയോട്ടികൾ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നയിക്കും. അപ്പം ഈ തലയോട് ഇവരെടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കും എന്നർത്ഥം. അന്ന് തലയോട് കൊണ്ടുവന്ന് അവരുടെ വേണ്ടപ്പെട്ടവരെ ബഹുമാനിക്കുന്ന ദിവസം അയാൾ ഇഷ്ടപ്പെട്ടിരുന്നത്, ഇപ്പം ഞാൻ ആണ് മരിച്ചതെങ്കിൽ എൻ്റെ തലയോട് അവർ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും പിൻതലമുറക്കാർ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് മദ്യമാണെങ്കിൽ മദ്യം, സിഗരറ്റ് ആണെങ്കിൽ സിഗരറ്റ്, പലഹാരങ്ങളാണെങ്കിൽ പലഹാരം, ഇതെന്താണോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ സാധനം ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും. കാരണം അതെനിക്ക് തന്നു എന്നുള്ള ഒരു ചിന്തയാണ്. അങ്ങനെ അതിലൂടെ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ ഈ ഒളീവയിലുള്ള ഏതോ ഒരു പ്രാകൃത മതക്കാർക്ക് ഉണ്ടായിരുന്നു. ആ മതക്കാര് പിൽക്കാലത്ത് കത്തോലിക്ക സഭയിലേക്ക് ചേക്കേറുന്ന ഒരു രംഗം ഈ കൗതുക ലോകം വളരെ കൗതുകത്തോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭാഷയിൽ ഈ തലയോട്ടികൾക്ക് നാറ്റിറ്റാസ് എന്നാണ് പറയുന്നത്. പരന്ന മൂക്കെന്നും ചെറിയ തലയോട് എന്നുമൊക്കെയാണ് നാറ്റിറ്റാസ് എന്ന പദത്തിനർത്ഥം. കുടുംബത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന പൂർവികരുടെ തലയോടുകളാണ് ഓരോ വീടുകളിലും നാറ്റിറ്റാസ് ആയി മാറുന്നത്. തലയോടുകൾ അലങ്കരിച്ച് ചില്ലുകൂടുകളിലാക്കി സൂക്ഷിക്കും. ഈ തലയോടുകൾക്ക് അത്ഭുത സിദ്ധികൾ ഉണ്ടെന്നാണ് ബൊളീവിയക്കാരുടെ വിശ്വാസം. ഒളീവിയക്കാർ അവരുടെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളിന്റെ തലയോടാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ആ തലയോടിന് അത്ഭുത സിദ്ധി ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം.
ഇതെല്ലാം നമ്മൾ അറിയേണ്ടത്. ജനത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് ജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്തു കൊടുക്കുന്ന ഒരു പൈശാചിക ശക്തി നമ്മുടെ ഭൂമിയിലുണ്ട്. ദൈവത്തോട് റിബല്യസ് ആയിട്ട് നിന്ന, ദൈവത്തോടൊപ്പം നിൽക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ച് ആ പൊസിഷനിൽ നിന്ന് താഴേക്ക് പോയ ഒരു ശക്തിയാണ് ഈ ലൂസിഫർ അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുന്നത്. അവൻ ഇന്നും ദൈവമല്ലെങ്കിൽ പോലും ദൈവം എന്ന മട്ടിന് ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചിരട്ട എടുത്ത് കമഴ്ത്തി വെച്ചിട്ട് ഇതിൽ അത്ഭുതമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ആ ചിരട്ടയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ വീണുപോയ പിശാജ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ മറുപടി തരും. അങ്ങനൊരു പൈശാചിക ശക്തി ഇന്ന് ലോകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒളീവിയക്കാർ അവരുടെ വേണ്ടപ്പെട്ടവരുടെ തലയോടെടുത്ത് വെച്ചിട്ട് അതിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ വിഷയത്തിന് പരിഹാരം നടക്കും. അപ്പോൾ ഇവർ സ്വാഭാവികമായും തെറ്റിദ്ധരിക്കുന്നത് ഇതിലെന്തോ അത്ഭുത ശക്തിയുണ്ട്, ഇത് ദൈവമാണ് എന്നിവർ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ ഇവർ ഈ സാധനം കൊണ്ടു നടക്കുവാൻ തുടങ്ങി. വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സജിത്ത് കാണിക്കുന്നതും. സജിത്ത് കാണിക്കുന്ന ഈ അത്ഭുതങ്ങളുടെ പുറകിൽ കൃത്യമായ പൈശാചിക വ്യാപാരമുണ്ടെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചിരുന്നു. നിന്റെ യേശുവിന്റെ പേരിൽ അത്ഭുതങ്ങൾ ചെയ്തു, യേശുവിന്റെ പേരിൽ രോഗസൗഖ്യം നടത്തി എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അറിഞ്ഞിട്ടില്ലാത്തവർ, കർത്താവുമായി ബന്ധമില്ലാത്തവർ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ഏത് പിൻബലത്തിൽ? ഈ പറഞ്ഞ വീണുപോയ ചെകുത്താന്റെ പിൻബലത്തിൽ. അതിൻ്റെ പിൻബലത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് ദൈവസഭയിൽ സ്ഥാനം കൊടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിരോധിച്ചു പറയുന്ന കാര്യം. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനത് സംസാരിക്കാം. തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യ സൗഖ്യത്തിനായി ഇവർ ദിനവും നാറ്റി ടാസിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നു. തലയുടെ ദിനത്തിൽ നാറ്റി ടാസിന് മുന്നിൽ നിരവധി നേർച്ചകളെത്തുന്നു. അപ്പൊ ഇവര് ഈ തലയോടിനൊരു ചില്ല് കൂടിലാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഇവർ ഈ ചില്ലുകൂടിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കും. ഇത് തന്നെയല്ലേ ഇവിടെ പുണ്യാളന്മാരുടെ മുമ്പിൽ നടക്കുന്നത്? പുണ്യാളം കിടന്ന കട്ടിൽ എന്ന് പറഞ്ഞൊരു കട്ടിലുണ്ടാക്കി വെക്കുന്നു, അതിനെ ചില്ലുകൂടിനകത്താക്കി വെക്കുന്നു, അതിന്റെ വെളിയിൽ ചെന്ന് ഈ ചില്ലുകൂട്ടിൽ പിടിച്ച് ജനം പ്രാർത്ഥിക്കുന്നു. അതല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? പ്രബുദ്ധ കേരളമെന്നും സാക്ഷര കേരളമെന്നും പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും ചില്ലുകൂടിനകത്ത് വിശുദ്ധൻ കിടന്ന കട്ടിലിട്ട് കൊടുത്തിട്ട് അതിന്റെ വെളിയിൽ ചില്ലു പിടിച്ച് പ്രാർത്ഥിക്കുന്ന പാവം ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത ജനമുണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഖേദകരമെന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഇതെല്ലാം പുരോഹിതന്മാർ അഴിച്ചു വിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജനത്തിന് വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, നമുക്കും കിട്ടുമല്ലോ പൈസ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇതിൻ്റെ പിറകിൽ മറ്റൊരു ഉദ്ദേശവുമില്ല. ഇത് വളരെ കൃത്യമായി സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ ഇറങ്ങിച്ചിരിക്കുന്ന ജനത്തിന് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒളീവിയക്കാർ തലയോട് കൊണ്ടുവച്ച് ചില്ലുകൂടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ വിശുദ്ധന്മാരുടെ നഖവും മുടിയും കട്ടിലും പുതപ്പും പേഴ്സും ഒക്കെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുമ്പിടുന്നത്. ജീവിച്ചിരുന്ന കാലത്ത് പൂർവികൻ ഉപയോഗിച്ചിരുന്ന ഇഷ്ടവസ്തുക്കളാണ് തലയോടിനു മുന്നിൽ നേർച്ചകളായിട്ടുന്നത്. സിഗരറ്റും മദ്യവും ഭക്ഷണ പദാർത്ഥങ്ങളും പൂക്കളും കൊക്കോ ഇലകളുമെല്ലാം ഇങ്ങനെ തലയോടിനു മുന്നിൽ നേർച്ചകളായെത്തുന്നു. തലയോടിന്റെ ദിനം ബൊളീവിയക്കാർ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നാറ്റിറ്റാസുമായി ലാപാസിലെ സെൻട്രൽ സെമിത്തേരിയിലെത്തുന്നു. സെമിത്തേരിയിൽ വെച്ച് പ്രത്യേക പൂജകളും ആരാധനകളും അരങ്ങേറുന്നു. പ്രാകൃത അമരേന്ത്യൻ വംശജരുടെ ആചാര രീതികളുടെയും കത്തോലിക്ക മതവിശ്വാസത്തിന്റെയും സങ്കരമാണ് ഈ തലയോട് പൂജ. പ്രാകൃത അമരേന്ത്യൻ വംശജരുടെ ഒരു വിശ്വാസവും കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസവും ചേർന്നൊരു സാധനമാണ് ഇതെന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ ഇത് പ്രാകൃതമായ അമരേന്ത്യൻ വംശജരുടെ ഒരു വിശ്വാസമാണ്. പക്ഷെ ഇത് പിൽക്കാലത്ത് കാത്തലിക്കിലേക്ക് കടക്കുകയാണ്. അതെങ്ങനെയെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. കത്തോലിക്ക പുരോഹിതർ ഈ ആചാരം ദൈവനിന്ദയാണെന്ന് പറഞ്ഞ് പലതവണ നാട്ടുകാരെ ഇതിൽ നിന്നും വിലക്കാൻ നോക്കി. ഒരിക്കൽ തലയോടിന്റെ ദിനത്തിൽ പുരോഹിതന്മാർ സെമിത്തേരി അടച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. നാട്ടുകാർ പള്ളിക്ക് ചുറ്റും നിരന്നു നിന്ന് കല്ലെറിഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഇത് കത്തോലിക്ക പുരോഹിതന്മാർക്ക് അറിയാം, ഇത് തെറ്റാണെന്ന് അറിയാം. അതുകൊണ്ട് ഇവർ കൃത്യമായി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇവരെ പുറത്താക്കുകയും ഇതനുസരിക്കരുത്, ഇത് ചെയ്യരുത്, ഇത് പാപമാണ്, ഇത് ദൈവനിന്ദയാണ് എന്നവർ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ ജനം ഇവരെ ദൈവനിന്ദയാണെന്ന് പറഞ്ഞതൊന്നും മനസ്സിലാക്കാനുള്ള മൂള അവർക്കുണ്ടായില്ല, അതിനുള്ള ബുദ്ധി അവർക്കില്ല. അപ്പോൾ അവരെ ശരിക്കും അക്ഷരം പഠിപ്പിക്കുവാനും അവരെ വചനം പഠിപ്പിക്കുവാനും അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാനും അവർ ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവരെ പ്രോത്സാഹിപ്പിച്ച് ആ പാപത്തിൽ നിന്ന് തീയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരേണ്ടതിന് പകരം കത്തോലിക്ക സഭ ആദ്യം ഇത് എതിർത്ത് നോക്കി. പിന്നീട് ഇവർ വന്ന്
സെമിത്തേരിക്കകത്ത് കയറി ആരാധന നടത്താതിരിക്കാൻ ഇവർ സെമിത്തേരി പൂട്ടി നോക്കി. പക്ഷേ ഈ വംശജർ അവിടെ കൂട്ടം കൂടി നിന്ന് ദൈവസഭയ്ക്ക് നേരെ കല്ലെറിഞ്ഞു, കത്തോലിക്ക സഭയെ കല്ലെറിഞ്ഞു. അവസാനം കത്തോലിക്ക സഭ എന്താണ് ചെയ്തത്? ഒടുക്കം നാട്ടുകാരെ അവരുടെ പ്രാകൃത മതത്തിന്റെ ആചാര സവിശേഷതകളോടെ കത്തോലിക്കരായി അംഗീകരിക്കുകയേ അവർക്ക് നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, അവസാനം ആ ജനത്തെ കത്തോലിക്കരായി സ്വീകരിക്കുവാൻ വേണ്ടി അവരെന്താണോ വിശ്വസിച്ചിരുന്നത്, ആ വിശ്വാസത്തിന്റെ സവിശേഷതകളോടുകൂടെ തന്നെ അവരെ കത്തോലിക്കരായി അംഗീകരിക്കുകയേ നിവർത്തിയുണ്ടായുള്ളൂ. എത്ര ഖേദകരമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്രയും നാശമായ നിലയിലാണ് കത്തോലിക്ക സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യത്തും ഇങ്ങനെ തന്നെ. ആ രാജ്യത്തുള്ള വൃത്തികേടുകളെ തൂത്തുമാറ്റി അവരിൽ വെളിച്ചം പകർന്ന് പരിശുദ്ധാത്മാവിനാൽ അവരെ നിറച്ച് ജനത്തെ വിശുദ്ധിയിൽ കൊണ്ടുവരേണ്ടതിന് പകരം ജനത്തിന്റെ അശുദ്ധിയിലേക്ക് സഭ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഇതിനെയാണ് നമ്മൾ എതിർത്ത് സംസാരിക്കുന്നത്. അല്ലാതെ കത്തോലിക്കരെല്ലാവരും കൂടെ പെന്തക്കോസ്തിലേക്ക് വരുവാൻ അല്ല ഇവിടെ ആവശ്യപ്പെടുന്നത്. കത്തോലിക്ക ശുദ്ധീകരിക്കപ്പെടണം. ഏത് നിലയിൽ? വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ശുദ്ധീകരിക്കപ്പെടണം. ഇതര രാജ്യങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന്, മതവിശ്വാസങ്ങളിൽ നിന്ന് ദൈവസഭയ്ക്കകത്തേക്ക് ക്രൈസ്തവ വൽക്കരിച്ച് ആത്മീക വൽക്കരണം സംഭവിച്ച് വന്നുപെട്ടിരിക്കുന്ന ദുരാചാരങ്ങളെ അടിവേരോടെ പിഴുതുമാറ്റിയില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിലെത്താനാവില്ല. അക്കാര്യമാണ് നമ്മൾ അടിവരയിട്ട് സംസാരിക്കുന്നത്. ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിച്ചു പോവുകയാണ്. ഇപ്പോൾ തലയൂട്ട് ദിനത്തിൽ പുരോഹിതന്മാർ സെമിത്തേരിയിലെത്തി വിശ്വാസികളെ വിശുദ്ധ ജലം തളിച്ച് അനുഗ്രഹിക്കുക പോലും ചെയ്യുന്നു. കണ്ടോ, ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോൾ അവർ വിശുദ്ധ ദിവസത്തിൽ സെമിത്തേരിയിൽ ചെന്ന് വിശുദ്ധ ജലം തളിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. ഇവിടെ കിടന്ന വിശ്വാസമാണ് പ്രാകൃത അമരേന്ത്യൻ വംശജരുടെ വിശ്വാസം. കത്തോലിക്ക സഭയിലേക്ക് തള്ളിക്കയറുവാൻ അവർക്ക് രണ്ട് സമരങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അത് ദൈവനിന്ദയാണെന്ന് തിരിച്ചറിഞ്ഞ പുരോഹിതർ അതിനെ തടസ്സം ചെയ്യുവാൻ ആദ്യം ശ്രമിച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ ആവാതെ വരുമ്പോൾ ഈ പാപത്തിലേക്ക്, ഈ അഴുക്ക് ചാലിലേക്ക് പുരോഹിതന്മാർ ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ അഴുക്ക് ചാലിന്റെ നടുവിൽ ഇറങ്ങി നിന്ന് ഈ പുരോഹിതന്മാർ അവർക്ക് പാട്ടുപാടിക്കൊടുക്കുകയും വിശുദ്ധ ജലം തളിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ആ അശുദ്ധമായ, അപ്രാകൃതമായ, വൃത്തിഹീനമായ, പൈശാചികമായ ആ ഇടപാടുകൾ എങ്ങനെ വിശുദ്ധമായി മാറും? കത്തോലിക്ക പുരോഹിതൻ വിശുദ്ധനാക്കിയാൽ അത് വിശുദ്ധമാകുമോ? ഒരിക്കലുമില്ല. അപ്പൊ പ്രാകൃതമായ അമരേന്ത്യൻ വംശജരുടെ തലയോടാരാധനയെ വിശുദ്ധീകരിച്ചത് കത്തോലിക്ക പുരോഹിതരാണ്. അപ്പൊ ബൈബിൾ ഇവർ സൂക്ഷിച്ചു വെച്ചാൽ, ബൈബിൾ അടിസ്ഥാനമാക്കി നിലനിർത്തിയാൽ ഇവർക്ക് ഇതൊന്നും വിശുദ്ധീകരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇവർ ആദ്യമേ ബൈബിളിനെ പുറങ്കാല് കൊണ്ട് തട്ടിയത്. ഇത് ജനം തിരിച്ചറിയണം. ഏത് അശുദ്ധിയെയും വിശുദ്ധമാക്കുക എന്നുള്ളത് ഇവരുടെ ഇടപാടാണ്. എത്രത്ര പേരെ അവിടെ വിശുദ്ധന്മാരാക്കി മാറ്റിയിരിക്കുന്നത്! ഈ സജിത്തിനെയും താമസിയാതെ ഇവർ വിശുദ്ധനാക്കി മാറ്റും. കാരണം 15-20 കൊല്ലം സെമിനാരികളിൽ പഠിച്ച് പുറത്തിറങ്ങി ശുശ്രൂഷകർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു മായാജാലം ചെയ്യുന്ന ഇവനെ പിന്നെ വിശുദ്ധനാക്കാതെ എന്താണ് ചെയ്യാൻ? അപ്പോൾ ഇവനെ വിശുദ്ധനാക്കും എന്നൊരു ഒരു സാധ്യത കണ്ടപ്പോൾ വേറൊരു സിസ്റ്റർ പറയുകയാണ്, ഞാൻ കുരിശുകൊണ്ട് നടന്ന ആരുടെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കെല്ലാം സുഖമായി. അതുകൊണ്ട് ഇത് അത്ഭുതം നടക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി അവരെയും കൂടെ വിശുദ്ധയാക്കിക്കോളൂ. കാരണം കത്തോലിക്ക സഭയ്ക്ക് ഈ അപജയം സംഭവിച്ചിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം എന്നാണോ അവർ മാറ്റിപ്പിടിച്ചത്, എന്നാണോ അതിന് രണ്ടാം സ്ഥാനം കൊടുത്തത്, പാരമ്പര്യത്തിന് എന്നാണോ മുൻസ്ഥാനം കൊടുത്തത്, അന്ന് ഇവർക്കിതെല്ലാം അംഗീകരിക്കേണ്ടതായി വന്നു. തലയോടാരാധന ഇവർക്ക് അംഗീകരിക്കേണ്ടതായി വന്നു. ശിവലിംഗാരാധന അംഗീകരിക്കേണ്ടതായി വന്നു. അനേകം ആരാധനകൾ. സ്കൾ വർഷിപ്പ് ഇൻ കാത്തലിക് ചർച്ച് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവരുടെ തലയോടാരാധന വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളത് കാണുവാൻ കഴിയും. വലിയ വിശാലമായ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ, താൽക്കാലിക ജോലികൾക്ക് വേണ്ടിയോ ഈ ഭൂമിയിൽ കുറച്ചു കുറച്ച് നന്മകൾക്ക് വേണ്ടിയോ ആണ് നിങ്ങൾ ഈ സഭകളിൽ കെട്ടിക്കിടക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇട്ടച്ച് പോകേണ്ടതായി വരും. താമസിയാതെ നമ്മളെല്ലാവരും മരണത്തിലേക്ക് നടക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി തിരിച്ചറിയുക, ഇന്ന് നിന്റെ പ്രാണനെ വിട്ടാൽ നീ എവിടെ പോകും? കത്തോലിക്കർ വിശുദ്ധമാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന അശുദ്ധമായതൊന്നും ഒരു കാരണവശാലും വിശുദ്ധമായതല്ല. ഇവകളെല്ലാം അശുദ്ധമായത് തന്നെയാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും നമ്മളോട് എന്താണോ ചെയ്ത് കാണിച്ചത്, ചെയ്യാൻ ആവശ്യപ്പെട്ടത്, അവകളിൽ നിലനിന്ന് വിശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് വേണ്ടി മടങ്ങി വരുന്ന, പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുന്ന നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും കരുതലോടിരിക്കാം. ആരും നിങ്ങളെ തെറ്റിച്ചു കളയരുത്. പ്രത്യേകിച്ച് ഈ പുരോഹിതന്മാർ തെറ്റിച്ചു കളയാതിരിക്കാൻ സൂക്ഷ്മതയോടിരിക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.